ചകിരി കമ്പനി പറമ്പിൽ തീപിടുത്തം. ഇന്ന് ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി തീ അണച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സമീപവാസികളുടെയും സംയോജിത ഇടപെടലിലൂടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് തടയാൻ കഴിഞ്ഞു. ഉച്ചയോടെയാണ് ഏഴും പൊടിത്തടം പ്രിയദർശിനി ചകിരി കമ്പനി പറമ്പിൽ തീപിടുത്തമുണ്ടായത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സമീപവാസികളുടെയും സംയോജിതമായ ഇടപെടലിലൂടെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് തടയാൻ സാധിച്ചു. പിന്നീട് പയ്യന്നൂരിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് തീയണച്ചത്. പയ്യന്നൂർ അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ എം എസ് ശശിധരൻ, ലീഡിംഗ് ഫയർമാൻ പി വിജയൻ, പി കെ അജിത് കുമാർ, ലികേഷ്, സുമേഷ്, പത്മനാഭൻ, സത്യൻ തുടങ്ങിയവരാണ് ഫയർഫോഴ്സ് സംഘത്തിലുണ്ടായിരുന്നത്. അന്തരീക്ഷ താപനില കൂടുന്നതാണ് തീപിടുത്തമുണ്ടാകാൻ കാരണമെന്നും അടിക്കടി തീപിടുത്തമുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഫയർബ്രേക്കർ സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നും പയ്യന്നൂർ അസിസ്റ്റന്റ് ഫയർ സ്റ്റേഷൻ ഓഫീസർ എം എസ് ശശിധരൻ പറഞ്ഞു. താപനില കൂടുകയാണ്, ചെറിയൊരു തീപ്പൊരി ഉണ്ടായാൽ തന്നെ വലിയ തീയായിട്ട് അത് മാറും. ഫയർ സർവീസിന്റെ ഒരു പ്രത്യേക സബ്ജക്റ്റാണ് ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. അത് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാമീണമായ ഒരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഉടൻ നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. നാട്ടുകാരെ തന്നെ അത് പിന്നെ തല്ലിക്കെടുത്തണം ഒരു ഗ്രൂപ്പായിട്ട്, അല്ലെങ്കിൽ നാട്ടിന് പുറത്തുള്ള നമ്മുടെ വീടിന് ചുറ്റുപാടും അല്ലെങ്കിൽ പറമ്പത്ത് ഒഴിവാക്കപ്പെട്ട പഴയ പറമ്പുകളുണ്ട്, ആ പറമ്പുകളിൽ വെറുതെ ശ്രദ്ധിക്കാതെ വളർന്നു കിടക്കുന്ന കുറ്റിക്കാടുകളുണ്ട്, അത് വെട്ടി മാറ്റണം. അതൊക്കെ പഞ്ചായത്ത് നിഷ്കർഷിച്ചുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള എല്ലാം ഫയർ ബ്രേക്ക് എന്നാണ് ഔപചാരികമായി തന്നെ പറയുക, ഫയർ ബ്രേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കണം. ഇപ്പം നമ്മളൊരു പറമ്പ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും മതിൽ കെട്ടിയ ഫയർ ബ്രേക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന് ചുറ്റും കാട് തെളിച്ച് ഇടണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ സ്പ്രെഡ് ഇല്ലാതെ വലിയ നാശനഷ്ടങ്ങളില്ലാതെ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ, പി കെ വിശ്വനാഥൻ തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. അതേസമയം പൊടിത്തടം മേഖല, മാടായിപ്പാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ തീപിടുത്തമുണ്ടായാലും മറ്റ് അപകടങ്ങൾ നടന്നാലും കിലോമീറ്റർ അകലെയുള്ള പയ്യന്നൂരിൽ നിന്നും വേണം അഗ്നിശമന സേനാംഗങ്ങൾ എത്താൻ. ഉൾപ്രദേശങ്ങളിൽ എത്തുമ്പോൾ കൂടുതൽ സമയനഷ്ടവും ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലെങ്കിലും പഴയങ്ങാടി കേന്ദ്രമായി ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.